എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. ഇതൊരു ചെറിയ ലൈവ് സെഷനാണ്. എനിക്കിപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷൻ തുടങ്ങിയ അതിന് മുമ്പ് ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു സംശയമാണ്, ഗർഭിണികൾ ടൂ വീലറിൽ യാത്ര ചെയ്യാൻ പാടുണ്ടോ, എന്തെങ്കിലുമൊക്കെ കുഴപ്പം സംഭവിക്കുമോ എന്നതിനെക്കുറിച്ച്. അതിനെക്കുറിച്ച് മാത്രമേ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. വാസ്തവം പറയുകയാണെങ്കിൽ നമുക്ക് അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, അതായത് നമുക്ക് ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ ഒന്നുമില്ല പ്രഗ്നൻസിയുടെ തുടക്കത്തിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമോ അങ്ങനെയൊന്നും ഇല്ല. അതേപോലെ പ്ലാസന്റ ലോ ലൈങ് അല്ല, സെർവിക്സ് ഷോർട്ട് അല്ല, അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ബി പി ഒന്നുമില്ല, ഇനി ഷുഗറിൻ്റെ ഒന്നും പ്രശ്നമില്ല. ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് തലച്ചിട്ടിലൊക്കെ വരാമല്ലോ. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സിംഗിൾ പ്രഗ്നൻസിയാണ്, ട്വിൻസോ ട്രിപ്ലറ്റ്സോ അങ്ങനെയൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റോഡും ഗട്ടറും കുണ്ടും കുഴിയും ഒന്നും ഇല്ലാത്തതാണ്, സ്മൂത്ത് ആയിട്ടുള്ള റോഡാണെന്നുണ്ടെങ്കിൽ ടൂ വീലറിൽ യാത്ര ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. എന്നാൽ ഇതിന് മുൻപ് ഏതെങ്കിലും ഒരു മിസ്കാരേജ് അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ളവരോ അല്ലെങ്കിൽ ഞാനീ പറഞ്ഞ കോംപ്ലിക്കേഷൻസിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ, അതല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റോഡ് കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞതാണ്, ഗട്ടറൊക്കെ ഉള്ളതാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ യാത്ര ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല, കുറച്ച് സൂക്ഷിച്ച് പതുക്കെ യാത്ര ചെയ്യണമെന്ന് മാത്രം. ഇത് ടൂ വീലർ ഓടിക്കുന്ന കാര്യത്തിലും ബാധകമാണ്, അതേപോലെ നമ്മൾ ബാക്കിലിരുന്ന് പോകുന്ന കാര്യത്തിലാണെങ്കിലും ബാധകമാണ്. പിന്നെ ബാക്കിലിരുന്ന് പോകുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ സൈഡിലേക്ക് ചരിഞ്ഞിരിക്കുന്നതിന് പകരം നമ്മൾ ഈ ഓടിക്കുന്ന ആളിരിക്കില്ലേ രണ്ട് കാലും രണ്ട് വശത്തായിട്ട്, അതേപോലെ ഇരുന്ന് പോകുന്നതായിരിക്കും തുടക്കത്തിലെങ്കിലും നല്ലത്. അവസാനമൊക്കെ ആകുമ്പോൾ വയറിങ്ങനെ വീർത്തിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ കഴിവതും ടൂ വീലറിൽ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ സൈഡിലേക്ക് ചരിഞ്ഞ് ഇരുന്ന് പതുക്കെ വണ്ടി ഓടിക്കാൻ പറയണം ഈ ഫ്രണ്ടിലിരിക്കുന്ന ആളോട്. ഇനി നമ്മൾ പോകുന്ന റോഡ് വലിയ കുഴപ്പമില്ല, ഇടയ്ക്ക് ഒന്നോ രണ്ടോ സ്ഥലത്താണ് ഗട്ടറൊക്കെ ഉള്ളത് അല്ലെങ്കിൽ പ്രശ്നമൊക്കെ ഉള്ളത്, നമുക്കതല്ലാതെ വേറെ വഴിയില്ല, ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ല, ഓരോ പ്രാവശ്യവും കാർ വിളിച്ചൊന്നും പോകാൻ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, പതുക്കെ ടൂ വീലറിൽ പോയി ഏകദേശം ആ ഗട്ടറിൻ്റെ ആ ഒരു സ്ഥലം എത്തുന്ന സമയത്ത് ഓടിക്കുന്ന ആൾ ഓടിച്ചു പോകട്ടെ, ഈ ഗർഭിണി ആ സ്കൂട്ടറിൽ നിന്നോ ബൈക്കിൽ നിന്നോ ഇറങ്ങി പതുക്കെ ആ ഒരു ഭാഗം കഴിയുന്നത് വരെ നടന്നിട്ട് പിന്നീട് വീണ്ടും സ്കൂട്ടറിൽ കയറി ഇത് പോകാവുന്നതാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞേണ്ട ഒരു ആവശ്യമേ ഇല്ല, ഇതൊക്കെ നമുക്ക് ആർക്കായാലും ആലോചിച്ച് അറിയാവുന്ന കാര്യമുള്ളൂ. എന്നാലും പലരും ഇങ്ങനെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്താ ഇത്, അവരവരുടെ സ്വയബുദ്ധി ഒന്ന് ഉപയോഗിച്ചൊന്ന് ആലോചിച്ചെടുത്തോടെ എന്ന് പോലും തോന്നിപ്പോകും. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. ഞാനൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ, സെക്കൻഡ് പ്രഗ്നൻസി ടൈമിൽ. ഫസ്റ്റ് പ്രഗ്നൻസി ടൈമിൽ ഞാൻ ബോംബെയിലായത് കാരണം പറ്റിയില്ല, സെക്കൻഡ് പ്രഗ്നൻസി ടൈമിൽ ഇവിടെ സാറിൻ്റെ കൂടെയൊക്കെ ഞാൻ സ്കൂട്ടറിൽ കുഞ്ഞിനെയും മടിയിൽ വെച്ചിട്ടൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് പ്രഗ്നൻസി ടൈമിൽ. നിങ്ങളെല്ലാവരും അതേപോലെ അഭ്യാസങ്ങൾ കാട്ടണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമ്മൾക്ക് അത് അതേ ഒരു മാർഗ്ഗമുള്ളൂ. നമുക്ക് അതല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നടക്കേണ്ടി വരും, ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ കാറൊക്കെ പിടിക്കേണ്ടി വരും. കാറൊക്കെ പിടിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി എപ്പോഴും ഒന്നും പുറത്തു പോകുമ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാവകാശം ശ്രദ്ധാപൂർവ്വം ഓടിച്ച് പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ചുരിദാറൊക്കെയാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഷോളൊക്കെ ഉണ്ടല്ലോ, ഷോളൊക്കെ ആ താഴെ ആ വീലിൻ്റെ അവിടെയൊക്കെ കുടുങ്ങാതെ ഒക്കെ ശ്രദ്ധിക്കണം. ഇത് ഗർഭിണികൾ മാത്രമല്ല, എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്, പക്ഷേ പ്രഗ്നൻസി ടൈമിൽ നമ്മളൊന്നും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ സാരിയൊക്കെ ഉടുക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കൂട്ടി കാലിൻ്റെ ഇടയിൽ കൂടെ ചേർത്ത് വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ അതെങ്ങാനും എവിടെയെങ്കിലുമൊക്കെ തട്ടി ഇതാവുകയോ അല്ലെങ്കിൽ അതിൽ കുടുങ്ങി പ്രശ്നമാവുകയോ ഒന്നും ചെയ്യരുത്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വേണം നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്യാൻ. അതല്ലാണ്ട് ഈ നമുക്ക് പെട്ടെന്ന് തലചുറ്റിലൊക്കെ വന്ന് പെട്ടെന്ന് ഷുഗറൊക്കെ ലോവാകുക അല്ലെങ്കിൽ ബി പി ഒക്കെ ലോ ആകുക ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളൊക്കെ പ്രഗ്നൻസി ടൈമിൽ കുറച്ച് കൂടുതലാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ആ സാധ്യതകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം നമുക്ക് കഴിച്ചതിന് ശേഷം വേണം പോകാൻ. ഭക്ഷണം ഒരുപാട് വയറുന്നേരം കുറച്ച് പോവുകയാണെങ്കിലും ചിലപ്പോൾ ഓക്കാനും ഛർദിയൊക്കെ വന്നേക്കാം, അപ്പോഴും ബുദ്ധിമുട്ട് വരാം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വെയിലത്തൊക്കെ പോകുന്ന സമയത്ത് തലയിൽ എന്തെങ്കിലും ഒരു സ്കാർഫോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കെട്ടിയിട്ട് വേണം പോകാം, അല്ലെങ്കിൽ തലവേദന വരും. തലവേദനയൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ വോമിറ്റിംഗ് ഒക്കെ വരാനുള്ള സാധ്യത പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രഗ്നൻസി നമുക്ക് ഇത് അല്ലാണ്ട് വേറെ വഴിയില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് നല്ല റോഡാണ് വലിയ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഭൂരിപക്ഷം സമയവും നല്ല റോഡിൽ കൂടിയാണ് നമുക്ക് യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമ്മൾ ടൂ വീലറിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ
ഓരോ ഇൻഡിവിജ്വൽ കേസിനെ അനുസരിച്ചിട്ടിരിക്കും നമ്മൾ തീരുമാനിക്കേണ്ടത്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പിന്നെ ചില വീട്ടുകാർക്ക് വേറെ ഒരു പ്രശ്നവുമില്ല, പ്രഗ്നൻസിയും അൺകോംപ്ലിക്കേറ്റഡ് ആണ്, അതേപോലെ റോഡും വലിയ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പോലും അയ്യോ ടൂ വീലറിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണേ എന്ന് പറഞ്ഞിട്ട് നിരുത്സാഹപ്പെടുത്തി അല്ലെങ്കിൽ ടെൻഷൻ അടിപ്പിക്കുന്നവരുണ്ടാകും. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ വീട്ടുകാരെയൊക്കെ ധിക്കരിച്ച് ഇല്ല ഞാനിങ്ങനെ തന്നെ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഘട്ടകാലത്തിന് ഇതുകൊണ്ടായിരിക്കില്ല, വേറെ ഏതെങ്കിലും കാരണം കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ പിന്നെ എല്ലാവരും കൂടെ നമ്മുടെ തലക്കിട്ട് കയറുകയായി, ആ ഞാൻ പറഞ്ഞില്ലേ അന്നേ ഇത് കാരണമാണ് വന്നത് ഇത് കാരണമാണ് എന്ന് വന്ന് പറഞ്ഞ് ആ ഒരു കുറ്റപ്പെടുത്തലുകൾ നമുക്ക് കേൾക്കാൻ ഇടവരരുതല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വീട്ടുകാർ തീരെ സഹകരിക്കുന്നില്ല, ഒരു തരത്തിലും മനസ്സിലാക്കുന്നില്ല, ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ അവർ പറയുന്നത് ചിലപ്പോൾ കേൾക്കേണ്ടതായിട്ട് വരും അല്ലേ. കാരണം അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെറുതെ ടെൻഷനാവും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പറയണത് എപ്പോഴും ആ ഒരു വീട്ടിലെ ആ ശാന്തിയും സമാധാനവും ആ ഒരു നിറഞ്ഞ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നതും നമ്മൾ പ്രഗ്നൻസിയിൽ ശ്രദ്ധിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ്സ് കൂടുതലായി കഴിഞ്ഞാൽ എന്തൊക്കെ കുഞ്ഞിന് വരാമെന്ന് ഞാൻ ഇതിന് മുമ്പ് കുറേ പ്രാവശ്യം പറഞ്ഞതാണ്. കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതാരും കണ്ടിട്ട് പോലും ഇല്ല അധികം. അല്ലെ, സ്ട്രെസ് വരുമ്പോൾ എന്തൊക്കെ വരാം, കുഞ്ഞിന് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് വരാം, കുഞ്ഞിന് പഠന വൈകല്യങ്ങൾ വരാം, കുഞ്ഞിന് മാനസിക രോഗാവസ്ഥകൾ പോലും വരാനുള്ള സാധ്യതയുണ്ടല്ലേ. കാരണം നമ്മൾ സ്ട്രെസ് അടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺസ് മറുകുട്ടിയിലൂടെ കുഞ്ഞിലേക്ക് പോയി ഫീറ്റൽ പ്രോഗ്രാമിംഗ്, ഫീറ്റൽ ബ്രെയിൻ സെറ്റിങ്സിനെയൊക്കെ ബാധിക്കും. ഇതൊക്കെ ഞാൻ കുറേ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, എന്നിട്ടും പലരും ഇതൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എപ്പോഴും ടെൻഷൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എനിക്കറിയുന്നില്ല എന്താണ് ഇവിടെ ഈ ലൈവ് സെഷനിൽ ഈ മൈൻഡ് ബോഡി ടോണിക്കിൽ ആരെയും ഈ സൈഡിൽ കാണാൻ പറ്റാത്തതെന്ന്. മൈൻഡ് ബോഡി പോസിറ്റീവിൽ ഞാൻ വരുന്ന സമയത്ത് അവിടെ സൈഡിലെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ചോദിച്ചു യൂട്യൂബിൻ്റെ എന്തെങ്കിലും ബഗ്ഗായിരിക്കുന്നത്, ബഗ്ഗൊന്നുമില്ല, എന്തോ എനിക്ക് തോന്നുന്നു സെറ്റിങ്സിൽ ഞാൻ തന്നെ കാട്ടിക്കുട്ടി എന്തോ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നത്. സാരില്ല, ഞാൻ പരിഹരിക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയുവാനുള്ളത്. പിന്നെ ചിലരൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്നത് പ്രഗ്നൻസി ടൈമിൽ ചെയ്യാൻ പാടുണ്ടോയെന്ന്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ പലരും വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ പുതിയതായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രഗ്നൻസി ടൈം തിരഞ്ഞെടുക്കാതിരിക്കുന്നതല്ലേ ഭംഗി, അതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ലാസ്റ്റ് ട്രൈമിസ്റ്ററൊക്കെ ആകുമ്പോൾ അവസാനത്തെ ഒരു 7 മാസം കഴിഞ്ഞ് 8-9 ആ മാസങ്ങളൊക്കെ ആകുമ്പോൾ കഴിവതും ബൈക്കിൽ യാത്ര ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വേറെ നിവൃത്തിയൊന്നുമില്ലെങ്കിൽ പതുക്കെ ഓടിച്ചു പോവുക, അത്രയേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. പിന്നെ വേറെന്തൊക്കെയാണ് ഇപ്പം നിങ്ങളെ ഒന്നും കാണാൻ പറ്റാത്ത കാരണം വേറെ ചോദ്യങ്ങളൊന്നും എനിക്ക് കാണാനും പറ്റുന്നില്ല. എനിക്കങ്ങനെ ഇതിനെക്കുറിച്ച് ഇത്രയൊക്കെ തന്നെ ആൾക്കാർക്ക് ചോദിക്കാനുണ്ടാവുള്ളൂ. ഒന്നലെ ഇട്ട വീഡിയോ, അതായത് ബന്ധപ്പെടുന്ന സമയത്ത് വേദന വരാനുള്ള കാരണങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചും ആ വീഡിയോ ദയവായിട്ട് എല്ലാവരും കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ അടുത്ത് ഏത് ഡോക്ടറാണോ ഉള്ളത് ആ ഡോക്ടറെ പോയി കണ്ട് അതിനുവേണ്ട പരിഹാരങ്ങൾ തേടേണ്ടതാണ്. അതേപോലെ പീരിയഡ് ടൈമിൽ ഒരുപാട് ആളുകൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരുപാട് ആളുകൾ ഇങ്ങനെ സ്റ്റിമുലേറ്റഡ് ആകാനും അല്ലെങ്കിൽ ബന്ധപ്പെടാനും എല്ലാം ഉള്ള ആ ഒരു റിസ്ക് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അത് കാരണമൊക്കെ എൻഡോമെട്രിയോസിസും വേറെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ആ വീഡിയോയും ദയവായി മാക്സിമം ഷെയർ ചെയ്യുക, ഷെയർ ചെയ്ത് അവയർനെസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. എൻഡോമെട്രിയോസിസിൻ്റെ ആ ഒരു ഇൻസിഡൻസും ഇന്നത്തെ കാലത്ത് ഒരുപാട് കൂടി വരികയാണ്. അപ്പോൾ എൻഡോമെട്രിയോസിസ് കാരണം നമുക്ക് ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാം, നമ്മുടെ ഫെർട്ടിലിറ്റിയെ ബാധിക്കും, അതായത് നമ്മുടെ പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കും എന്നുള്ളത് മാത്രമല്ല നമുക്ക് ആ ഒരു ആർത്തവ വിരാമം കഴിഞ്ഞാൽ പോലും നമുക്ക് വേദനയും അസ്വസ്ഥതകളും ബുദ്ധിമുട്ടും എല്ലാം തരുന്ന ഒരു അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ്. അത് രൂക്ഷമായി വരികയാണെങ്കിൽ പേടിപ്പിക്കാൻ പറയുകയല്ല. അപ്പോൾ അതല്ലാതെ തന്നെ ഈ ജീവിതശൈലിയിലും മറ്റ് പല പ്രശ്നങ്ങൾ കാരണം എൻഡോമെട്രിയോസിസ് വരാനുള്ള സാധ്യത ഇന്ന് കൂടി വരിക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു കാരണം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഈ ഒരു കാര്യമെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ആ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പോകട്ടെ. ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ആൾ.